എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയുടെ ബാക്കിയാണ്. അതായത് ഞാൻ ഈ ഹാങ്ങിങ് പ്ലാന്റ്, ഈ വാൻഡ്രിഞ്ച് ഹാങ്ങിങ് പ്ലാന്റിൽ ബുൾബുൾ കിളി കൂട് കൂട്ടുന്നതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അവർ പറന്നു പോകുന്ന കാഴ്ച അതിമനോഹരമാണെന്ന്. അപ്പോൾ ഞാൻ ആ കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കിളി അടയിരിക്കുകയാണ്. ഇന്നൊക്കെ 3 ദിവസമൊക്കെ ആയി. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കിളി കൂട് കൂട്ടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ അതൊന്ന് പോയി കാണണേ. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോ കിളി മുട്ടയിട്ടതിന് ശേഷം, കുഞ്ഞ് വിരിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇപ്പോൾ കിളി, കുഞ്ഞു കിളി വിരിഞ്ഞിട്ടുണ്ട്. 2 കിളിക്കുഞ്ഞുങ്ങളാണ് കൂട്ടിലുള്ളത്. അപ്പോൾ ഇപ്പോൾ തള്ളക്കിളി വന്നിട്ട് അത് കൂട് നമ്മൾ വൃത്തിയാക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. തള്ളക്കിളികൾ ഡെയിലി കൂട് വൃത്തിയാക്കും. അവരെ കൊടുക്കുന്ന ഭക്ഷണങ്ങളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാഷ്ടങ്ങൾ അതുപോലെയുള്ള എല്ലാം അവർ നീക്കം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ വാൻഡ്രിഞ്ചുവിൻ്റെ ലീഫുകളൊക്കെ അവരിങ്ങനെ കൊത്തി കൊത്തി നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വേണം റീപോട്ടിങ് ചെയ്യാൻ. അപ്പോൾ വല്ലാതെ കെയറിങ് കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഈ ചെടി, കാരണം കണ്ടില്ലേ വെള്ളം ഇവരെ കൂട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ കവറൊക്കെ വെച്ചിട്ടുണ്ട് ചട്ടിലടിയിൽ. അപ്പോൾ അങ്ങനെ ഇവരൊരു കെയറിങ്ങിലാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇപ്പോൾ. അത് കാരണം ചെടിക്ക് വലിയ പരിപാലനം ഇല്ല. അപ്പോൾ ഇതേ കിളി വിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1 ആഴ്ചയൊക്കെ ആയിട്ടാണ്. അപ്പോൾ 1 ആഴ്ചയാകുമ്പോഴത്തേനൊക്കെ കിളിയുടെ കുറച്ച് തൂവലുകളൊക്കെ വന്ന് നല്ല ഈ കിളിയുടെ ഒരു രൂപമാവുന്നതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അവരെ തലയിലൊക്കെ ചെറിയ ചൂട്ട് കാണാം. നിങ്ങൾക്കിതിൽ വ്യക്തമായി കാണുന്നുണ്ടോ എന്നറിയില്ല. ഇത്ര വലിപ്പമില്ലെങ്കിലും കുഞ്ഞു ഭംഗിയുള്ള ക്യൂട്ടായിട്ട് കുഞ്ഞു ബുൾബുൾ കിളികൾക്കും ഉണ്ട് കുഞ്ഞു ചൂട്ട്. അപ്പോൾ കളർഫുള്ളല്ല, ഇതുപോലെ കളർഫുള്ളല്ല, ശരിക്കും നമ്മുടെ സ്പാരോബേഡുകൾ പോലെയുള്ള കളറാണ്. അതുപോലെ അല്ലാതെ ഈ വലിയ കിളികളെ പോലെയുള്ളൊരു കളർഫുൾ ബേഡല്ല കേട്ടോ കുഞ്ഞു കുട്ടികൾ. കുഞ്ഞുങ്ങൾ ശരിക്കും ഒരു സ്പാരോ ബേഡിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങൾ പോലെ തന്നെയാണ്. വെറും ഗ്രേ കളർ മാത്രമേ ഉള്ളൂ. കുഞ്ഞുക്കളി ഇതേ അത്യാവശ്യമൊക്കെ തൂലൊക്കെ വന്ന് തലയൊക്കെ ഒന്ന് പൊക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോ ദിവസമാവും തോറും ഇവരെ ഒന്ന് എന്താ പറയുക, ഉഷാറാക്കാൻ വേണ്ടിയിട്ട് തള്ളക്കിളികൾ വന്നിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി അവരെ എഴുന്നേൽപ്പിക്കും. അവർ മടി പിടിച്ച പോലെ നമ്മളെ കുഞ്ഞുങ്ങൾ ചുരുണ്ട് കൂടി കിടക്കുന്നത് പോലെ തന്നെ അവർ കൂട്ടിലിങ്ങനെ കിടക്കുമ്പോൾ തള്ളക്കിളികൾ വന്നിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി കൊത്തിയിട്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതൊരു പ്രത്യേക കാഴ്ചയാണ് കേട്ടോ. ഇനി വലുതാവുമ്പോൾ പറന്ന് പോകാൻ വേണ്ടിയിട്ട്, പറക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു ഇതുണ്ട്, ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും സ്കിപ്പ് ചെയ്തൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നല്ല ഭംഗിയാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ അനുസരിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ട് കിളികൾ എങ്ങനെ പറക്കണമെന്നൊക്കെ ഇവർക്ക് ഇങ്ങനെ അവരുടേതായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. എനിക്കത് വളരെ മനോഹരമായൊരു കാഴ്ചയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാനിത് ഇതിന് മുമ്പ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളുടെ വീട്ടിൽ ഈ കിളി കൂട് കൂട്ടുന്നത്. ചെടിയിൽ ആദ്യമായിട്ടാണ്. കഴിഞ്ഞ 2 പ്രാവശ്യവും കിളി കൂട് കൂട്ടിയത് ഊഞ്ഞാലയിലാണ്. കുഞ്ഞുങ്ങളുടെ ഫൈബറിനെ ഊഞ്ഞാല ഉണ്ടായിരുന്നു, അതിലാണ് മുൻപ് 2 പ്രാവശ്യവും കിളി കൂട് കൂട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റിൽ ഇങ്ങനെ കൂട് കൂട്ടുന്നത്. അപ്പോൾ ഞങ്ങളിതിൻ്റെ 2 പ്രാവശ്യം, ഇതിന് മുമ്പത്തെ 2 പ്രാവശ്യം ആസ്വദിച്ചൊരു കാഴ്ചയാണ് ഈ കിളി കുഞ്ഞുങ്ങളെ ഇവർ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. പറക്കാൻ പഠിപ്പിച്ച് ഇവരുടെ രീതിയിൽ കൂട്ടിൽ നിന്നും പുറത്തിറക്കി ഇവരെ കൊണ്ടുപോകുന്ന കാഴ്ച വളരെ ഭംഗിയാണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന അവർക്ക് എല്ലാവർക്കും ഈ കാഴ്ച ഇഷ്ടപ്പെടും. എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും നന്നായി തന്നെ ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. കുറച്ച് ദിവസങ്ങളും കൂടി കഴിഞ്ഞപ്പോൾ കുഞ്ഞുക്കിളി കുറച്ചുകൂടി ഭംഗിയായി വന്നു തുടങ്ങി. ഇപ്പോൾ അവരെ കണ്ട് മുകളിലായിട്ട് ഒരു വൈറ്റ് ലെയർ നിങ്ങൾക്ക് കാണാം. ശരിക്കും നമ്മുടെ ബുൾബുൾ കിളിക്ക് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. വൈറ്റും റെഡും കൂടി ഒന്ന് മിക്സ് ചെയ്തൊരു ഇതുണ്ട് അവരെ കണ്ണിന് ചുറ്റുമായിട്ട്. അപ്പോൾ കാണാത്തവർ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒന്ന് കാണാം. ഇതിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഇതേ വൈറ്റ് ലെയറാണ് ആദ്യം വരുന്നത്. പിന്നീട് വളർന്നതിനനുസരിച്ചായിരിക്കാം ചുവപ്പ് കളർ വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ കാണുന്നതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, കുഞ്ഞു കിളികൾക്ക് വൈറ്റ് ലെയർ ഇങ്ങനെ കണ്ണിന് മുകളിലായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്.
ഇനി ചുമ